എല്ലാവർക്കും നമസ്കാരം. ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ പേജിൽ ഇങ്ങനെ ഒരു ലൈവ് വരാൻ എനിക്ക് അവസരം ഒരുക്കി തന്നതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. അതോടൊപ്പം ഏഷ്യാനെറ്റിനോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ റിയാലിറ്റി ഷോയിലെ ഏറ്റവും മികച്ച റിയാലിറ്റി ഷോ ആയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോ ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് 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 മാറ്റങ്ങൾ തന്നിട്ടുള്ള ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു റിയാലിറ്റി ഷോ ആയിരുന്നു. സ്റ്റാർ സിംഗറിൽ പങ്കെടുത്ത സമയവും അതേപോലെ എനിക്ക് അന്നുണ്ടായ അനുഭവങ്ങളും അതോടൊപ്പം കുറച്ച് പാട്ടുകളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ എന്ന കുടുംബത്തിലേക്ക് തിരിച്ചു വന്നൊരു ഒരു ഫീലാണ്. അന്നത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നു. ശരിക്കും സ്റ്റാർ സിംഗറിന് ശേഷം ഞാൻ മറ്റു പല ഭാഷകളിലും സ്റ്റാർ സിംഗറെ പോലെ തന്നെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നല്ലപോലെ പെർഫോം ചെയ്തിരുന്നു. ഒത്തിരി അവസരങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. അതൊക്കെ സ്റ്റാർ സിംഗർ എന്നൊരു വേദിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പഠിച്ചിട്ടുണ്ട് സ്റ്റാർ സിംഗറിൽ. സ്റ്റേജ് ഫിയറൊക്കെ എൻ്റെ മാറി. അതുപോലെ ഒത്തിരി കോൺഫിഡൻസ് കിട്ടി. അതുപോലെ എന്താ പറയുക, ഒത്തിരി ലെജൻസിനെ കാണാൻ സാധിച്ചു. അവരുടെയൊക്കെ മുമ്പിൽ പാടാൻ പറ്റി. പിന്നെ ഇപ്പോൾ എല്ലാവരും ഓർമ്മ വരുന്നു. അന്നത്തെ സമയം എനിക്ക് ജഡ്ജ് ചെയ്ത ജഡ്ജസ്, അതുപോലെ മ്യൂസീഷ്യൻ, ഓർക്കസ്ട്ര, ഫുൾ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഓർക്കുന്നു. ഒരിക്കൽ കൂടി ഒരുപാട് ഒരുപാട് താങ്ക്സ് ഏഷ്യാനെറ്റിനോട്. അപ്പം നല്ലൊരു തുടക്കത്തോടു കൂടി തന്നെ ഈ ഒരു ലൈവ് ആരംഭിക്കുകയാണ്. സ്റ്റാർ സിംഗർ സീസൺ 3-ൽ ഞാൻ ഓഡീഷന് പാടിയ പാട്ടോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആ പാട്ട് പാടിയതിന് ശേഷം ആ പാട്ടിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. പാട്ടിനെക്കുറിച്ചുള്ള എൻ്റെ അനുഭവം ഞാനിപ്പോൾ പറയാം. എല്ലാവരും മെസ്സേജ് അയച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്കാം ഈ പാട്ടിൻ്റെ അനുഭവം പറഞ്ഞതിന് ശേഷം. ഇതെൻ്റെ ഫസ്റ്റ് ഞാൻ ഓഡീഷനിൽ പാടിയ പാട്ടായിരുന്നു. പാലും പഴവും എന്ന ചിത്രത്തിൽ സുശീലാമ്മ പാടിയ പാട്ട്. ഈ പാട്ട് പാടിയതിന് ശേഷമാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. വിശ്വനാഥ രാമമൂർത്തി സാർ, വിശ്വനാഥൻ സാറും രാമമൂർത്തി സാറും മ്യൂസിക് ചെയ്ത പാട്ടാണ്. ഈ പാട്ട് പാടിയതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആക്ടർ സുരേഷ് ഗോപി ചേട്ടൻ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പാട്ടിനെ കുറിച്ച് ഒത്തിരി ഫോണിൽ കൂടെ പാടുകയൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് എന്നെ ബ്ലെസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയച്ചു, റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹായ് ഹായ്, ഓക്കെ. വരമഞ്ഞളാടിയ പാടാം. സ്റ്റാർ സിംഗറിൽ പാടിയ പാട്ടുകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളും നിങ്ങൾ ചോദിച്ചാൽ അതും പാടാം. ഓക്കെ,
വരമഞ്ഞളാടിയ രാവിന്റെ മാറി ഒരു മഞ്ഞ തുള്ളി ഉറങ്ങി നിമിനേരമെന്തിനോ തീനിലാവിൽ വിരഹമെന്നാലും മയങ്ങി സൂര്യ ചോദിച്ചത് വരമഞ്ഞരാടിയ. താങ്ക് യു. ഓക്കെ, എല്ലാ റിക്വസ്റ്റും എന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർ സിംഗറിൻ്റെ അടുത്ത സീസൺ, സ്റ്റാർ സിംഗർ സീസൺ 8 ഈ വരുന്ന 6 മുമ്പേ ആഗ്രഹിക്കുന്നവർ, പാടാൻ ആഗ്രഹിക്കുന്നവരും സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഈ കമ്മിങ് 6 മുമ്പായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുക. 11 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ് കാറ്റഗറി. രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റാണ് സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റ് ഡോട്ട് സ്റ്റാർ സിംഗർ സ്റ്റാർ ടി വി ഡോട്ട് കോം. ഒന്നുകൂടെ പറയാം, സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റ് ഡോട്ട് സ്റ്റാർ ടി വി ഡോട്ട് കോം. ഓക്കെ, പിന്നീട് സ്റ്റാർ സിംഗറിന് ശേഷം ഒത്തിരി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് SMS അയച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സമയം. ലോകമെമ്പാടുമുള്ള മലയാളികൾ എല്ലാവരും അവരെയും ഈ സമയത്ത് ഞാൻ അവരോട് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. അടുത്തൊരു അനുഭവം എന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി ലെജൻസിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ജോൺസൺ മാഷ്, മാഷും ഞങ്ങളുടെ സ്റ്റാർ സിംഗറിലെ ഗസ്റ്റ് ആയിരുന്നു. മാഷിനു പോയി പാടാൻ പറ്റി. MG രാധാകൃഷ്ണൻ സാറ്, അതോടൊപ്പം മണിച്ചേട്ടൻ, മണിച്ചേട്ടനെ കാണാൻ പറ്റി. പിന്നെ എൻ്റെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റിയ എൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാട്ടെന്ന് പറയുന്നത് KPSC ലളിത ആൻ്റിയുടെ മുമ്പിലൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, കാതോട് കാതുവരം എന്ന് പറഞ്ഞ പാട്ട്. അതെവിടെ പോയാലും എല്ലാവരും എന്നോട് ആവശ്യപ്പെടുന്ന, റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടാണ്. ഇപ്പം തന്നെ കാതോട് കാതുവരം പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ശങ്കർ. ഓക്കെ, പാടാം. ആ പാട്ട്, അതിൻ്റെ അനുഭവം എന്ന് പറയുകയാണെങ്കിൽ പാടിക്കഴിഞ്ഞിട്ട് KPSC ലളിതാൻ്റെ ഭയങ്കര ഇമോഷണലായിട്ട് കരയുകയൊക്കെ ഉണ്ടായിരുന്നു, കരഞ്ഞു. പിന്നെ അത് ഭയങ്കര ആയിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു. ഹൗസ് എപ്പിച്ച സാറിൻ്റെ ആ പാട്ടിപ്പോൾ പാടാം. കൂറുമൊഴി കൂറുകി കൂറുകിനി കൂടരു വരിനെ കരിരി തിരിയിൽ പാടിയ പാട്ടാണ്. ടീച്ചർ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു, ഒത്തിരി സപ്പോർട്ടായിരുന്നു ടീച്ചറിൻ്റെയും. ഓക്കെ, അടുത്ത ഒരു ക്രിസ്ത്യൻ സോങ് പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഷിനു ചേട്ടൻ. ഷിനു ആണ്, ആ ഷിനു ജോൺസൺ. ഓക്കെ, ക്രിസ്ത്യൻ സോങ് ഞാൻ സ്റ്റാർ സിംഗറിൽ തന്നെ പാടിയൊരു പാട്ടുണ്ട്. 1-2 ക്രിസ്ത്യൻ സോങ് പാടിയിട്ടുണ്ടായിരുന്നു. അതിൽ ക്രിസ്മസ് എപ്പിസോഡിൽ ഒരു പാട്ട് പാടിയായിരുന്നു, ആ പാട്ടെല്ലാം വേണ്ടി പാടും. കിടക്കയൊരുക്കൂ കാവൽ
ഓക്കെ. ശ്രാവണ ചന്ദ്രിക പൂച്ചുടിച്ചു സണ്ണി ഫിലിപ്പ് ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ശ്രാവണ ചന്ദ്രിക പൂച്ചുടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ഓക്കെ. അതേപോലെ സുജു തോമസ് ആടി വാക്കാൻ്റെ ഓക്കെ പറ. ആടി വാക്കാട്ടെ പാടി വാക്കാട്ടെ ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാല പൊന്നു ഞാനാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ നിറയും സ്റ്റാസിംഗറിൽ പാടിയൊരു പാട്ടാണ്. അതോടൊപ്പം ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. റിക്വസ്റ്റ് വന്നോണ്ടിരിക്കുന്നു. ഓക്കെ. കാതൊരു കാതൊരു പാടി ഓൾറെഡി. ഒരു തമിഴ് സോങ് ചോദിച്ചിട്ടുണ്ട്. നാദമ്മൻ ജീവനെ ലീമ ആരോഗ്യസ്വാമി ലീമാക്ക. ഓക്കെ. നാദമ്മൻ ജീവനെ വൈരമുത്തു സാറിൻ്റെ ലിറിക്സ്. നാദമൻ ജീവനെ രാജാ സാറിൻ്റെ മ്യൂസിക്. പിന്നെ എസ് ജാനകിയമ്മ പാടിയ പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ലക്ഷ്മി പ്രിയ. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു. അടുത്ത പാട്ട് ഒരു സൂഫി സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മേരെ രഷ്കേ കമർ എന്ന് പറഞ്ഞ പാട്ട് പാടാം. വിപ്ലവ ഗാനം പാടുമോ? പാടാം പാടാം. ഓക്കെ. സൂഫി സോങ് ആരാ ചോദിച്ചത്? ആ പാട്ട് പാടാൻ പോണേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സൂഫി സോങ് ആണ് മേരെ രഷ്കേ കമർ എന്ന് പറഞ്ഞൊരു പാട്ട്. അത് ഞാൻ എല്ലാ സ്റ്റേജിലും പാടാറുമുണ്ട്. ഒത്തിരി ഇഷ്ടമാണ് ആ പാട്ട് നിങ്ങളായിട്ട്. ധടക്കനെ ബെത്ത് ഹാഷാ തടപ്പ് നേലകി തീരയ സാലഗാ ദർദ് സാജഗ തീരയ സാലഗാ ദർദ് സാജഗ ചോട്ട് ദിൽ പേ വോ ഖായി മസാ ഗയാ മേരെ രഷ്കേ കമൽ മേരെ രഷ്കേ കമൽ തൂനെ പെഹലി जब नजर से मिलाई मसा गया. ഹഫ്ന ഇളം മഞ്ഞിൽ കുളിരുമായി ഒരു പാട്ട് ചോദിച്ചിട്ട് പാടാം. എല്ലാം പാടാം. കുറെ റിക്വസ്റ്റ് ഒക്കെ ബാക്കിലേക്ക് പോയി. എന്തായാലും അതെല്ലാം പാടുന്നതായിരിക്കും. ലിറിക്സ് മാത്രം എടുക്കേണ്ട ഒരു കാര്യമുള്ളൂ. വിപ്ലവകാലം പാടുമെന്ന് ചോദിച്ചു. ഓക്കെ പാടാം. പാടി തുടങ്ങിയതോ? ഇളം മഞ്ഞി
കുളിരമായൊരു കുയിൽ ഇടൻ നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേള തൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം വീണ്ടും പാടി തൊടിയിലേതോ എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. പാടി തൊടിയിലേതോ സോങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ സ്റ്റാർ സിംഗറിൻ്റെ ഫൈനലിൽ പാടിയ പാട്ടാണ്. രണ്ട് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് പാടി തൊടിയിലേതോ, പിന്നെ ഒന്ന് ഓംകാരനാഥൻ ശങ്കരാഭരണം എന്ന സിനിമയിലെ പാട്ട്. പാടി തൊടിയിലേതോ സോങ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഫൈനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർ സിംഗറിൻ്റെ ഫൈനലിൽ ഞാൻ തുടങ്ങിയത് എം എസ് വി സാറിൻ്റെ പാട്ട് പാടിയാണെങ്കിലും ഓഡീഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓഡീഷനിൽ പാടിയത് എം എസ് വി സാറിൻ്റെ പാട്ടാണ്. ഫൈനലിൽ എനിക്ക് സാറിൻ്റെ സാന്നിധ്യത്തിൽ എനിക്ക് പ്രൈസ് കിട്ടുകയും ചെയ്തു. അത് വളരെ ഒരു എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവമാണ്. പാടി തുടങ്ങിയത് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പാട്ട് എൻ്റെ ഫേവറേറ്റ് സ്റ്റാർ സിംഗറിൽ പാടിയൊരു പാട്ടാണ്. പി ലീലാമ്മയുടെ ഒരു പാട്ടാണ് പാടിയത്. അത് എനിക്ക് ഒത്തിരി അതൊരു രാഗ ബേസ്ഡ് സോങ് ആണ്. ഒത്തിരി അപ്രീഷിയേഷൻ കിട്ടിയൊരു പാട്ട് കൂടെയായിരുന്നു. അതിൻ്റെ ഒരു ഒരു ഫോർ ലൈൻസ് പാടാം. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ ലതാജിയുടെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. ലതാ മങ്കേഷ്കർ, ഓക്കെ, എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് പാടും. പാട്ടും ചോദിച്ചിട്ടുണ്ട്. ആപ്പിക്ക് നസറോ ധന്യ. ഓക്കെ, പി സുശീലാമ്മയുടെ ഒരു പാട്ട് പാടാൻ പോവാണ്. ഈ പാട്ട് കുറെ വേദികളിലൊക്കെ പാടിയിട്ടുള്ള പാട്ടാണ്. കാലങ്ങൾ മാറും, കാശി
അപ്പോ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിട്ടുള്ള മറ്റ് അനുഭവങ്ങളൊക്കെ ഞാൻ ഭാര്യ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, ഓമന കയ്യിൽ ഒലീവില കുമ്പുമായി എന്ന് പറഞ്ഞൊരു പാട്ട്. ആ പാട്ടിന് ഒരുപാട് പേര് പാട്ട് കേട്ട് കരഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞായിരുന്നു. ശരിക്കും അതിപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുള്ള ഒരു പാട്ടാണ്. ഒരുപാട് സോങ്ങുകൾ എല്ലാവരും പറയും, പക്ഷെ ഇതൊരു സ്പെഷ്യൽ സോങ് ആയിരുന്നു എനിക്കും. ആ പാട്ടിനെ കൂടി പാടാം. മഞ്ഞപ്രസാദവും ഓക്കെ പാടാം. സുനിൽ വയലാർ സിദ്ധാർത്ഥൻ. മഞ്ഞൽ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി മഞ്ഞൽ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി ഓക്കെ. അപ്പൊ ഞാൻ പാടുന്ന പാട്ടിലൊക്കെ നിങ്ങൾക്ക് കേട്ട് സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം കമ്മിങ് സിക്സ്ത്ത് വരുന്ന ആറിന് മുമ്പ് സ്റ്റാർ സിംഗർ സീസൺ 8 വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 11 മുതൽ 20 വരെയാണ്. രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റിന്റെ പേര് starsingereasianet.startv.com. ഒന്നുകൂടെ പറയാം, എപ്പോഴും കൺഫ്യൂഷനാണ്. starsingereasianet.startv.com. എല്ലാവരും പെട്ടെന്നൊന്ന് എഴുതി വെച്ചാൽ മറക്കത്തില്ല. പിന്നെ ഓക്കെ, മഞ്ഞൾ പ്രസാദും എന്നോട് ആരോ ചോദിച്ചു ഇപ്പം എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ ഇപ്പോൾ കുറേ മൂവീസൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് തമിഴ് മൂവി എന്ന് പറയുമ്പോൾ, ഞാൻ സ്റ്റാർ സിംഗർ വരുന്നതിന് മുമ്പ് ഞാൻ മലയാളം പാടിയിട്ടുണ്ട്. ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ മൂവിയിൽ ജലശൈയിൽ എന്ന് പറഞ്ഞ പാട്ട്. ജലശൈയിൽ തളിരമ്പിളി കുളിരോടനെ ഇളകല്ലിനെ നെടുവി മദേഴ്സ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ മൂവിയിലെ സ്റ്റീവൻസൺ ജയമേനോൻ സാറിന്റെ മ്യൂസിക്കിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്ന മലയാളം സോങ് ആണ്. എൻ്റെ ഫസ്റ്റ് തമിഴ് സോങ് എന്ന് പറയുന്നത് സ്റ്റാർ സിംഗറിനൊക്കെ ശേഷം ഇടം പൊരുൾ ഏവൽ എന്ന് പറഞ്ഞ പടത്തിൽ യുവൻ ശങ്കർ രാജ സാറിന് വൈരമുത്ത് സാറിന്റെ ലിറിക്സ് കുരുന്തുക എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പോ മേടപ്പൊന്നണി എന്ന് പറഞ്ഞ സോങ് ചോദിച്ചിട്ടുണ്ട്. മേടപ്പൊന്നണിയും സുജു തോമസ്.
പൊന്നണിയും പിന്നെ ശാന്താമി മേട പൊന്നണിയും കൊന്ന പൂക്കളുമായി പീലിക്കാവുകളിൽ താല പൂപ്പൊലിയായി തങ്കത്തേരേരും കുളിരന്തി താരകങ്ങൾ വരവർണ്ണ ദീപരാജിയായി മേട പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താല പൂപ്പൊലിയായി ഇത് ഞാൻ സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ പാടിയത് വിഷു സ്പെഷ്യൽ മുൻപേ വാ ചോദിച്ചിട്ടുണ്ട് അഖിൽ നാഥ നീവരും പാടുമോ പാടാം നാഥ നീവരും കാലച്ച കേൾക്കുവാൻ കാതോർത്തു ാണ് ഈ പാട്ട് ചോദിച്ചത് എന്തു സുന്ദരിയായിട്ടുണ്ടെന്ന് താങ്ക് യു പിന്നെ അരുൺ രാസാവേ ഉണ്ണ ചോദിച്ചിട്ടുണ്ട് രാസാവേ ഉണ്ണ രാജാസാറിന്റെ മറ്റൊരു മെലോഡിയസ് സോങ് ആണ് ജാനകിയമ്മയുടെ സൗണ്ടില് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് പഴസമറക്കലയ പാവി മഹരിഞ്ചു തുടക്കിയത് ഒന്നയോ എന്നയോ വെച്ച് രസം കുമ്മിയടിക്കിയത് രജിസ്റ്റർ ചെയ്യാനായിട്ട് എല്ലാവരും ഞാൻ പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റ് ഡോട്ട് സ്റ്റാർ ടി വി ഡോട്ട് കോം അപ്പോൾ സ്റ്റാർ സിംഗറിലൂടെ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് ഒത്തിരി ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്യാൻ പോകുന്നവരും അതുപോലെ അടുത്ത സീസണിൽ പങ്കെടുക്കാൻ പോകുന്നവർക്കായിട്ട് ഞാൻ ഒത്തിരി ഇത് പറയല്ല നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പാടുക പാട്ടുകൾ ഒത്തിരി കേൾക്കണം ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസിലൂടെയാണ് ശരിക്കും
സ്റ്റേജിൽ കയറുമ്പോൾ ആ കോൺഫിഡൻസ് കിട്ടുന്നത് നമുക്ക്. അതുപോലെ നല്ലൊരു ആറ്റിറ്റ്യൂഡോടുകൂടി ചിരിച്ചുകൊണ്ട് എല്ലാ പാട്ടും അങ്ങനെ പാടാൻ സാധിക്കണം. ഓക്കെ, അടുത്ത റിക്വസ്റ്റ്, അരിയിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. സണ്ണി ഫിലിപ്പ് കൊത്തി വെച്ച മല്ലിക. ഓക്കെ ഓക്കെ, സണ്ണി ഫിലിപ്പ് ചേട്ടൻ കൊത്തി വെച്ച മല്ലിക. പൊത്തി വെച്ച മല്ലിക മൊട്ട്, പൊത്തിരിച്ച് വെക്കത്തനിട്ട്, പൊത്തി വെച്ച